പയ്യന്നൂരിൽ താലൂക്ക് വേണം എന്നതിനെക്കുറിച്ച് പയ്യന്നൂർ പൗരാവലിക്ക് രണ്ടഭിപ്രായമില്ല. ഇത്രയും വലിയൊരു പ്രദേശം ജനങ്ങളേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടിയാണ് അവരുടെ താലൂക്കുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഈ ഒരു അവസ്ഥയിൽ സജീവമായി ഒരു ചർച്ച ഈ രംഗത്തേക്ക് വരികയും അത് പ്രഖ്യാപനം നടത്തുകയും ചെയ്തൊരു സാഹചര്യത്തിൽ നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഇന്നിപ്പോൾ പയ്യന്നൂർ താലൂക്ക് എന്നുള്ള ഒരു സങ്കല്പം എത്തി നിൽക്കുന്നത്. ഇത് നേടിയെടുക്കാൻ കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ്. വളരെയധികം വൈകിപ്പോയി എന്നുള്ള ഒരു ആക്ഷേപമാണ് മുസ്ലിം യൂത്ത് ലീഗിന് ഈ കാര്യത്തിലുള്ളത്. കാരണം മാറി മാറി വരുന്ന മുന്നണികൾ പയ്യന്നൂരിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാവുന്ന താലൂക്ക് എന്ന ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി അതിന് പരിശ്രമിക്കുന്നതിൽ അമാന്തം കാണിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ പാരൻറ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ കാലാകാലങ്ങളായി ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ, അവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന അമാന്തം വളരെയധികം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ അത് നേടിയെടുക്കാൻ ആവും എന്നുള്ളത് തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ പ്രതീക്ഷ. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പയ്യന്നൂരിലെ ഒരു പൊതുചടങ്ങിൽ പയ്യന്നൂരിലെ പൗരാവലി അടക്കം സാക്ഷി നിർത്തി പറഞ്ഞ ഒരു അവസ്ഥയിൽ നമുക്ക് വളരെ അധികം താമസിയാതെ തന്നെ ഈ ഒരു വലിയ സുപ്രധാനമായ നേട്ടം നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഈ ഒത്തൊരുമയുടെ കൂടെയുള്ള പ്രവർത്തനം വളരെയധികം ശ്ലാഘനീയമാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്ന സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും സർവാത്മന എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് വിജയിപ്പിക്കും. അതിൻ്റെ വിജയമെന്ന് പറയുന്നത് താലൂക്ക് നേടിയെടുത്ത് ജനങ്ങൾക്ക് അവരുടെ അഭിലാഷവും ആഗ്രഹവും നേടിക്കൊടുക്കുന്നത് വരെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.